ഇരുമെയ്യാണെങ്കിലും ഒരു ഹൃദയം ഹൃദയമെന്നപോലെ പ്രവർത്തിച്ചിരുന്ന ആ രണ്ടാമനും പണി നഷ്ടമായിരിക്കുന്നു അതിൻ്റെ വേദന സ്വാഭാവികമായി ഒന്നാമനുണ്ടാകും പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാതിരുന്നതുകൊണ്ട് ഈ രണ്ടു പേരുടെയും ഒപ്പം മറ്റൊരു ഹൃദയമായി നിന്നിരുന്ന മൂന്നാമനും അതിൽ വല്ലാത്ത വേദനയുണ്ട് പക്ഷേ സ്വന്തം പണിയൊന്നും തിറിക്കില്ല എന്നുള്ള ആശ്വാസവുമുണ്ട് ഉമ്മൻചാണ്ടിയുടെയും ചെന്നിത്തലയുടെയും മുല്ലപ്പള്ളിയുടെയും കാര്യം തന്നെയാണ് പറയുന്നത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നുള്ള രാജി ഹൈക്കമാൻഡിനെ അറിയിച്ചത് രമേശ് ചെന്നിത്തലയെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് തന്നെപ്പോലെ തന്നെ ഏറ്റവുമധികം വേട്ടയാടപ്പെട്ട ഒരാളാണ് മുല്ലപ്പള്ളി എന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത് എന്തു വേട്ടയാടലാണ് നടന്നത് എന്നാണ് മനസ്സിലാകാത്തത് ഇതേ രമേശ് ചെന്നിത്തല തന്നെ അശോക് ചവാൻ കമ്മിറ്റിക്ക് മുന്നിൽ കേരളത്തിൽ ബൂത്ത് തല പ്രവർത്തനം പോലും കോൺഗ്രസിൽ നടന്നിട്ടില്ല എന്നും വീടുകളിൽ സ്ലിപ്പ് കൊടുക്കാൻ പോലും ആളില്ലായിരുന്നു എന്നും പറഞ്ഞു സംഘടന തകർന്നു തരിപ്പണമായി കിടക്കുകയാണ് എന്നുള്ള ആക്ഷേപം ഉന്നയിച്ചു താൻ സർക്കാരിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ പോലും പാർട്ടിക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു എന്നിട്ട് മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കേരളത്തിലെ കോൺഗ്രസിനെ അത്യുജ്ജലമായി നയിച്ച നേതാവാണ് എന്നും പൊതുസമൂഹവും കോൺഗ്രസ്സുകാരും ഒക്കെ അദ്ദേഹത്തെ തെറ്റിദ്ധരിക്കുകയാണ് ചെയ്തത് എന്നും വാദമുന്നയിക്കുകയും ചെയ്യുന്നു ഇത് രണ്ടും കൂടി എങ്ങനെ ചേരും സാറേ രമേശ് ചെന്നിത്തല തന്നെ പറയുന്നു സംഘടന തകർന്ന് ധരിപ്പണമായിരുന്നു സംഘടനയെ ബൂത്ത് തലം മുതൽ പുനഃസംഘടിപ്പിക്കാനും അതിന് ക്രിയാത്മകമായ കാര്യനിർദ്ദേശങ്ങൾ നൽകാനുമാണ് ഒരു കെ പി സി സി പ്രസിഡന്റിനെ നിയോഗിക്കുന്നത് ആണല്ലോ കെ പി സി സി പ്രസിഡന്റിൻ്റെ ഉത്തരവാദിത്തമാണല്ലോ സംഘടനയെ ചലിപ്പിക്കുക എന്നത് അതിൽ പരാജയപ്പെട്ടു എന്ന് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ച് പഠിക്കുന്ന അശോക് ചവാൻ കമ്മിറ്റിയോട് പറയുകയും അല്പം കഴിഞ്ഞപ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രനെ ക്രൂശിക്കുകയാണ് എന്ന് നിലവിളി ഉയർത്തുകയും ചെയ്യുന്നു രണ്ടും കൂടി ഒരിക്കലും ഒത്തുപോകില്ല തന്നെ രമേശ് ചെന്നിത്തല ജി ഇതുവരെ രമേശ് ചെന്നിത്തല ജി ചെയ്തതുപോലെ തന്നെയാണ് ഈ മുല്ലപ്പള്ളിയുടെ കാര്യത്തിലും ചെയ്യുന്നത് ജനങ്ങൾക്ക് വിശ്വാസ്യതയുള്ള വാദമുഖങ്ങൾ ഉന്നയിക്കാൻ സാധിക്കുന്നില്ല ഒരു വശത്ത് കുറ്റപ്പെടുത്തുന്നു മറുവശത്ത് ന്യായീകരിക്കുന്നു ഇതുകൊണ്ടാണ് പരാജയപ്പെട്ട പ്രതിപക്ഷ നേതാവായി രമേശ് ചെന്നിത്തല മാറിയത് എന്ന് സ്വയം ചിന്തിച്ചാൽ മതി മുല്ലപ്പള്ളി രാമചന്ദ്രനെ സമൂഹവും രാഷ്ട്രീയ അണികളുമൊക്കെ പ ഒരു പരാജയപ്പെട്ട നേതാവായി വിലയിരുത്തുന്നതിന് പിന്നിലുള്ള കാരണം രമേശ് ചെന്നിത്തല അശോക് ചവാൻ കമ്മിറ്റിയോട് പറഞ്ഞത് തന്നെയാണ് സംഘടനയെ ചലിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടു വലിയ വാദമുഖങ്ങളോടെയാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കേരളത്തിലെത്തിയത് ഞാൻ ഗ്രൂപ്പുകൾക്ക് അതീതമായി പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു എന്നിട്ടെന്തായി രമേശ് ചെന്നിത്തലയുടെയും ഉമ്മൻചാണ്ടിയുടെയും പാദസേവകര് പോലെയായിരുന്നു മുല്ലപ്പള്ളി രാമചന്ദ്രൻ പെരുമാറിയത് ജംബോ കമ്മിറ്റികൾ ഉണ്ടാകില്ല എന്ന് പ്രഖ്യാപിച്ചയാൽ രണ്ട് വർഷം കഴിഞ്ഞ് കേരള ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത വിധത്തിലുള്ള ഒരു ജംബോ കമ്മിറ്റിയാണ് ഉണ്ടാക്കിയത് കെ പി സി സി ഡി സി സികളുടെ കാര്യം പിന്നെ പറയണ്ട അങ്ങനെ സ്വന്തം സഹഭാരവാഹികളെപ്പോലും മാന്യമായി തിരഞ്ഞെടുക്കാൻ പറ്റാതെ ഈ പറയുന്ന ഐ എ ഗ്രൂപ്പിൻ്റെ നേതാക്കന്മാരുടെ കീഴടങ്ങലിന് വിധേയനായിപ്പോയ ഒരു നേതാവ് എത്ര കേവനാണ് എന്ന് പറഞ്ഞാലും അത് വിശ്വസിക്കാൻ കേരളത്തിലെ കോൺഗ്രസ് അണികളും തയ്യാറാകില്ല പൊതുസമൂഹവും തയ്യാറാകില്ല രമേശ് എന്നിതല പറഞ്ഞതുപോലെ ബൂത്തുകളിൽ പോലും പ്രവർത്തനമില്ലാതിരുന്ന ഒരു പാർട്ടി ആ പാർട്ടിയെ ഏറ്റവും ഭംഗിയായാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ നയിച്ചത് എന്നൊക്കെ പറയുന്നത് ഏത് കോത്താഴത്ത് പോയി പറഞ്ഞാലും അവരൊന്നും വിശ്വസിക്കില്ല എന്നുള്ളതാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം അങ്ങനെ പരാജയപ്പെട്ട പ്രതിപക്ഷ നേതാവും പരാജയപ്പെട്ട പാർട്ടി അധ്യക്ഷനും അവർ ക്രൂശിക്കപ്പെട്ടവരാണ് എന്ന് പരസ്പരം പുകഴ്ത്തിയിട്ട് കാര്യമില്ല പരസ്പരം സഹതാവും ഇറക്കിയിട്ട് കാര്യമില്ല ഇനിയുള്ള വഴി വെറുതെ പുറത്തുനിന്ന് നല്ല ആരെയെങ്കിലും പാർട്ടിയുടെ ചുമതല ഏൽപ്പിച്ച് അവർക്ക് ക്രിയാത്മകമായ പിന്തുണ നൽകുക എന്നുള്ളതാണ് ഈ രമേശ് ചെന്നിത്തല ജിയുടെ ഉള്ളിലെങ്ങാനും കെ പി സി സി പ്രസിഡന്റ് ആകാവുന്ന മോഹം ഒരിക്കൽ കൂടി ഉദിക്കുന്നുണ്ടോ എന്നും അറിയാൻ വയ്യ